ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. കുലകാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത്വേണി ഏകുമീ മുടിയഴക് വശ്യമോരഴകായ് നീയുന്നു മാറവേ അമൃത്വേണി ഹെയർ ഇലക്സർ ഫോർ വിമൻ സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഇലക്സർ അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഫ്രാങ്കോ ലൂയിസ്. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സിലേക്ക് സ്വാഗതം. ലോകത്തെ ഒന്നാം നമ്പർ കോടീശ്വരനും ടെസ്ല സ്ഥാപകനുമാണ് ഇലോൺ മസ്ക്. ഗൂഗിൾ സഹസ്ഥാപകൻ സെർഗെയ് ബ്രിൻ ഈയിടെയായി മസ്കുമായി കൊമ്പ് കോർത്തിരിക്കുകയാണ്. തന്റെ ഭാര്യ നിക്കോൾ ഷനഹാനുമായി മസ്കിന് രഹസ്യബന്ധമുണ്ടെന്ന് പരസ്യമായി ആരോപിക്കുകയും ചെയ്തു. മസ്കുമായി ഇനി ഒരു ഇടപാടുമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗൂഗിൾ സഹസ്ഥാപകനായ സെർഗെയ് ബ്രിൻ. മസ്കിന്റെ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളെല്ലാം ബ്രിൻ പിൻവലിക്കുകയാണ്. ബ്രിന്നും ഭാര്യ നിക്കോൾ ഷനഹാനും തമ്മിലുള്ള വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഈ വർഷം ആദ്യമേ തീരുമാനിച്ചതാണ്. അതിനിടയിലാണ് മസ്കുമായുള്ള ബന്ധത്തെ അങ്ങാടിപ്പാട്ടാക്കിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ബന്ധമേ ഇല്ലെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. തങ്ങൾ സുഹൃത്തുക്കളാണ്, രാത്രി ഒരു പാർട്ടിയിൽ ഒന്നിച്ചുണ്ടായിരുന്നു. 3 വർഷത്തിനിടെ നിക്കോളിനെ 2 തവണ മാത്രമാണ് കണ്ടുമുട്ടിയത്. 2 തവണയും ചുറ്റും നിരവധി ആളുകളുണ്ടായിരുന്നു. സ്വകാര്യമായോ പ്രണയാർദ്രമായോ തങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ല എന്നാണ് മസ്ക് ട്വിറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ മിയാമിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് മസ്കും നിക്കോളും തമ്മിലുള്ള ചങ്ങാത്തം സുദൃഢമാകാൻ കാരണം ഇടയായത് എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം നടന്ന മറ്റൊരു പരിപാടിയിൽ മസ്ക് ഗൂഗിൾ സഹസ്ഥാപകൻ ബ്രിന്നിനോട് മുട്ടുകുത്തി നിന്ന് ക്ഷമ ചോദിച്ചു എന്ന് ഒരു വാർത്തയും ഉണ്ടായിരുന്നു. ഇലോൺ മസ്കിന്റെ പങ്കാളിയും ഗായികയുമായ ക്ലെയർ ബൗച്ചറുമായി ഉള്ള ബന്ധം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തകർന്നുപോയിരുന്നു. ഇതിന് പിറകെയാണ് നിക്കോൾ ഷനഹാനുമായി ഇലോൺ മസ്ക് ചങ്ങാത്തമുണ്ടാക്കിയത് എന്നാണ് റിപ്പോർട്ട്. 5-ാം നിലയിൽ നിന്ന് വീണ ഒരു പെൺകുട്ടിയെ കൈകളിൽ താങ്ങി ജീവൻ രക്ഷിച്ച ഒരു യുവാവ്. ചൈനയിലെ ഷെജിയാങ് പ്രവിശ്യയിലെ ടോങ്ജിയാങ്ങിലാണ് ഈ സംഭവം. 5-ാം നിലയിലെ ജനലിൽ നിന്ന് വീണ ഒരു 2 വയസ്സുകാരിയെ അയാൾ കൈകളിൽ പിടിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ചൈനീസ് വിദേശകാര്യ വക്താവ് ഷാവോ ലിജിൽ ട്വിറ്ററിൽ പങ്കുവച്ചു. ആ വീഡിയോ വൈറലായി. 31-കാരനായ ഷെൻ ഡോങ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശ്ചികമായി ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കിപ്പോയത്. ഒരു കൊച്ചു കുഞ്ഞോ 1-ാം നിലയിലെ സ്റ്റീൽ മേൽക്കൂരയിലേക്ക് വീഴുന്നതും അവിടെ തട്ടി അവൾ താഴെ റോഡിലേക്ക് വീഴുന്നതുമാണ് അയാൾ അവിടെ കണ്ട കാഴ്ച. ഉടനെ അയാൾ കൈകൾ നീട്ടി മുന്നിലേക്ക് കുതിച്ചു. ആ കുഞ്ഞെ തറയിൽ വീഴാതെ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് സുരക്ഷിതമായി പതിച്ചു. ഉടനെ അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്ത് മാറോടണച്ചു. ഷെയ്നിനോടൊപ്പം തന്നെ ഒരു സ്ത്രീയും ഇങ്ങനെ കുട്ടിയെ രക്ഷിക്കാൻ കൈ നീട്ടി ഓടിയിരുന്നു. രക്ഷാശ്രമത്തിനിടെ ഷെയ്നിന്റെ മൊബൈൽ ഫോൺ താഴെ വീണ് തകർന്നുപോയി. ഏതായാലും ആ കുഞ്ഞ് സുരക്ഷിതയാണ്. കാലുകൾക്കും ശ്വാസകോശത്തിനും ചെറിയ പരിക്കുകൾ ഉണ്ടെങ്കിലും അതെല്ലാം സുഖം പ്രാപിച്ചു വരികയാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. രാജ്യത്തെ അതിസമ്പന്നരിൽ ആദ്യ 10 സ്ഥാനത്തുള്ള സ്ത്രീകളിൽ തലയെടുപ്പുള്ള ചിലരെ നമുക്കൊന്ന് കാണാം. HCL ടെക്നോളജീസ് ചെയർപേഴ്സൺ റോഷ്നി നാഡാർ മഹോത്രയാണ് ഏറ്റവും സമ്പന്നയായ സ്ത്രീകളിൽ 1-ാം സ്ഥാനത്തുള്ളത്. 84,330 കോടി രൂപയാണ് റോഷ്നിയുടെ ആസ്തി. കഴിഞ്ഞ വർഷവും റോഷ്നി തന്നെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരി. കഴിഞ്ഞ വർഷത്തേക്കാൾ 54% ആസ്തി വർദ്ധിച്ചിരിക്കുകയാണ്. നൈക്ക ഫാഷൻ ബ്രാൻഡിന്റെ സ്ഥാപകയും CEOയുമായ ഫാൽഗുനി നയ്യാറാണ് പട്ടികയിൽ 2-ാം സ്ഥാനത്തുള്ളത്. 56,520 കോടി രൂപയാണ് ഇവരുടെ ആസ്തി. സ്വന്തം അധ്വാനം കൊണ്ട് അതിസമ്പന്നയായ വനിതയായി മാറിയ ഇവരുടെ ആസ്തി കഴിഞ്ഞ വർഷത്തേക്കാൾ 963% വർദ്ധിച്ചത്. ബയോകോൺ CEOയും സ്ഥാപകയുമായ കിരൺ മസുദാർഷയാണ് 3-ാം സ്ഥാനത്തുള്ളത്. ആസ്തി 21% കുറഞ്ഞ് 29,030 കോടി രൂപയായി. 28,180 കോടി രൂപയുടെ ആസ്തിയുമായി 4-ാം സ്ഥാനത്ത് നീലിമ മൊതാ പാർട്ടിയാണ്.
സോഹോ സ്ഥാപകനായ ശ്രീധർ ബെബുവിന്റെ സഹോദരി രാധാ ബെബു 26,260 കോടി രൂപയുമായി അഞ്ചാം സ്ഥാനത്തുണ്ട്. പട്ടികയിൽ ആദ്യ 10 സ്ഥാനത്തേക്ക് കുതിക്കുന്ന മലയാളി വനിതാ സംരംഭകരുമുണ്ട്. അവരിൽ ആദ്യ 3 സ്ഥാനത്തുള്ളവരെ കൂടി നമുക്ക് ഒന്ന് കാണാം. വിദ്യ വിനോദ്, ഷീല കൊച്ചൗസേപ്പ്, അലീഷ മൂപ്പൻ എന്നിവരാണ് 100 ഇന്ത്യൻ സമ്പന്ന വനിതകളുടെ പട്ടികയിലുള്ള മലയാളികൾ. ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റഡി വേൾഡ് എഡ്യൂക്കേഷൻ കമ്പനിയുടെ സ്ഥാപകയും സിഇഒയുമായ വിദ്യ വിനോദിന്റെ ആസ്തി 2,780 കോടി രൂപയാണ്. പട്ടികയിൽ 21-ാം സ്ഥാനത്താണ് ഇവർക്കുള്ളത്. വി സ്റ്റാർ മാനേജിംഗ് ഡയറക്ടർ ഷീല കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി 540 കോടി രൂപയുടെ ആസ്തിയുമായി പട്ടികയിൽ 54-ാം സ്ഥാനത്തുണ്ട്. ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഡെപ്യൂട്ടി എം ഡി ആയ അലീഷ മൂപ്പൻ 410 കോടി രൂപയുടെ ആസ്തിയുമായി 62-ാം സ്ഥാനത്താണ്. അങ്ങനെ കേരള വനിതകൾ 1-ാം സ്ഥാനത്തേക്ക് വളരട്ടെ. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ, ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ, ഇങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസർ ആയി നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അത് പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്, സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ, പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. സ്വന്തമായി വിമാനം നിർമ്മിച്ച മലയാളി എഞ്ചിനീയർ ഇവിടെയല്ല, ലണ്ടനിലാണ്. ആലപ്പുഴക്കാരനായ മെക്കാനിക്കൽ എഞ്ചിനീയർ അശോക് താമരാഷനാണ് സ്വയം നിർമ്മിച്ച വിമാനത്തിൽ കുടുംബസമേതം വിവിധ രാജ്യങ്ങളിലേക്ക് പറന്നത്. കോവിഡ് ലോക്ഡൌൺ കാലത്താണ് അശോക് വിമാനം നിർമ്മിക്കാൻ രംഗത്തിറങ്ങിയത്. ബ്രിട്ടീഷ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്ന് നേരത്തെ തന്നെ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയിരുന്നു. ലണ്ടനിലെ വീട്ടിൽ താൽക്കാലികമായൊരു വർക്ക്ഷോപ്പ് സ്ഥാപിച്ചായിരുന്നു വിമാന നിർമ്മാണം. 2019 മെയ് മാസത്തിൽ തുടങ്ങിയ നിർമ്മാണം കഴിഞ്ഞ വർഷം നവംബർ 21-നാണ് പൂർത്തിയാക്കിയത്. 4 പേർക്ക് യാത്ര ചെയ്യാവുന്ന ചെറിയൊരു വിമാനം. ലൈസൻസ് ലഭിക്കാൻ 3 മാസം പരീക്ഷണ പറക്കൽ. ഫെബ്രുവരി 7-നായിരുന്നു ആദ്യത്തെ പരീക്ഷണ പറക്കൽ. ലണ്ടനിൽ 20 മിനിറ്റ് വിമാനം പറത്തി. പിന്നെ മെയ് 6-ന് കുടുംബത്തോടൊപ്പം ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാം അദ്ദേഹം പറന്നു. ഇളയ മകൾ ദിയയുടെ പേരിനൊപ്പം ബ്രിട്ടനിലെ വിമാനങ്ങളുടെ ഐക്കൺ ആയ ജി ചേർത്ത് ജി ദിയ എന്നാണ് വിമാനത്തിന് പേരിട്ടത്. ഇൻഡോർ സ്വദേശിയായ ഭാര്യ അഭിലാഷ ഇൻഷുറൻസ് കമ്പനിയിലെ ഉദ്യോഗസ്ഥയാണ്. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ MLA യുമായ പ്രൊഫസർ AV താമരാഷന്റെയും ഡോക്ടർ സുഹൃദലതയുടെയും മകനാണ് ഈ അശോക്. ഫേസ്ബുക്ക് സ്ഥാപകരും മെറ്റ CEOയുമായ മാർക്ക് സക്കർബർഗ് സാൻ ഫ്രാൻസിസ്കോയിലെ 247 കോടി രൂപ വില വരുന്ന വീട് വിറ്റു. അയൽക്കാരുമായുള്ള കലഹമാണ് കാരണം. പാർക്കിംഗ് സ്ഥലവുമായി ബന്ധപ്പെട്ട അയൽവാസികളുമായി തുടക്കം മുതലേ കലഹമായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2012 80 കോടി രൂപയ്ക്കാണ് 7,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ വീട് സക്കർബർഗ് സ്വന്തമാക്കിയത്. 1/2 ഏക്കർ സ്ഥലത്ത് 1928 നിർമ്മിച്ചതാണ് ഈ വീട്. ഡോളോറസ് പാർക്കിന് പുറത്ത് ലിബർട്ടി ഹിൽ പരിസരത്താണ് ഈ വീട്. വീട് വാങ്ങി തൊട്ടടുത്ത വർഷം 2013 ഈ വീട്ടിൽ 1,00,000 രൂപ മുതൽ മുടക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വൈൻ റൂമും വെറ്റ് ബാറും ഗ്രീൻ ഹൗസും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചു. അങ്ങനെ സ്വർഗതുല്യമാക്കിയ ഈ കൊട്ടാരത്തിൽ സക്കർബർഗും ഭാര്യ പ്രസില്ല ചാനും 9 വർഷത്തോളമാണ് താമസിച്ചത്. 6,190 കോടി ഡോളർ ആസ്തിയുള്ള സക്കർബർഗ് ധനികരിൽ 17-ാം സ്ഥാനത്താണുള്ളത്. ഈയിടെ മെറ്റ ഷെയറുകളുടെ റെക്കോർഡ് മൂല്യ തകർച്ച ഉണ്ടായതോടെ സക്കർബർഗിൻ്റെ ആസ്തിയിൽ 50% തകർച്ചയുണ്ടായി. ചതിച്ച കാമുകനോട് പ്രതികാരം ചെയ്യാൻ അയാളുടെ വീട് കത്തിക്കാൻ ഇറങ്ങിയ കാമുകി പിടിയിലായ വിശേഷമാണിത്. US നോർത്ത് കരോളിനയിലെ ക്രിസ്റ്റി ലൂയിസ് ജോൺസ് ആണ് ഇങ്ങനെ പിടിയിലായത്. മുൻ കാമുകന്റെ വീട് കത്തിക്കാനെത്തിയ ക്രിസ്റ്റിക്ക് പക്ഷേ വീട് മാറിപ്പോയി. കാമുകൻ പണ്ട് താമസിച്ചിരുന്ന മറ്റൊരാളുടെ വീടാണ്
അങ്ങനെ കത്തിക്കാൻ ശ്രമിച്ചത്. മണ്ണെണ്ണയും വിറകുമെല്ലാം കൂട്ടിവെച്ച് കത്തിക്കാൻ തീയിടാൻ ഒരുങ്ങിയപ്പോഴേക്കും അയൽവാസി ഇതെല്ലാം കണ്ടെത്തി. അവർ അയൽവാസികൾ പോലീസിൽ വിവരമറിയിച്ചു. അപ്പോഴേക്കും തീയിട്ട് കഴിഞ്ഞിരുന്നു. തീയാളുന്ന് തടയാൻ വീട്ടുടമ ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹോസ് ഉപയോഗിച്ച് വെള്ളം ചീറ്റിക്കാൻ ശ്രമിച്ചെങ്കിലും ക്രിസ്റ്റി ആ ഹോസ് എല്ലാം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റിയിരുന്നു. അപ്പോഴേക്കും ഫയർഫോഴ്സും പോലീസും എത്തി തീയണച്ചു. ഫയർഫോഴ്സിൻ്റെ സൈറൻ മുഴക്കിയുള്ള വരവ് കണ്ടപ്പോഴേ ക്രിസ്റ്റി അവിടെ നിന്ന് മുങ്ങി. എന്നാൽ പോലീസ് അവരെ പിന്നീട് പിടികൂടി. അപ്പോഴാണ് മുൻ കാമുകനോടുള്ള പ്രതികാരം ചെയ്യാൻ വൈരാഗ്യത്തോടെ വന്ന് തീയിട്ടതാണ് എന്നുള്ള വിവരം പുറത്തറിയുന്നത്. പോലീസ് ഭീമമായ പിഴ ചുമത്തിയിട്ടുണ്ട്. ക്രിസ്റ്റിക്കെതിരായ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. ഇതോടുകൂടി ഈ വാരത്തിലെ ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് സമാപിക്കുകയാണ്. കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയ. അമ്മേ, അമ്മയുടെ മോർണിംഗ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയ കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ. ഇത്ര നീളം വന്നേനെ എന്റെ മുടി, അത്ര തന്നെ. എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് എയർലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ് കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്.